അയല മീൻ വെച്ചിട്ടൊരു മുളക് കറി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 10-15 ചെറിയുള്ളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 കപ്പ് വെള്ളം, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 തണ്ട് കറിവേപ്പില, പിന്നെ 1 തക്കാളി എടുക്കുന്നുണ്ട്, നല്ലോണം പഴുത്തൊരു തക്കാളി, അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലുള്ള എണ്ണയൊക്കെ തിളഞ്ഞു വരുന്നവരൊന്നും വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 കഷ്ണം കുടമ്പുളിയും ആവശ്യം പോലെ കറിക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പോട്ട് അടച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്തെടുക്കാം. മത്തി വെച്ചിട്ടോ അയല വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനും കൂടെ ചേർത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ഒരു പാകം എത്തുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പിനും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള അയല മുളക് കറിയുടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.